റോസ്റ്റഡ് ചിക്കൻ, റോട്ടിസറി ചിക്കൻ, ഗ്രിൽ ചിക്കൻ, ഷവായ, തവാഫ് ചിക്കൻ, അങ്ങനെ പല പേരുണ്ടെങ്കിലും നമുക്ക് ഹോൾ ഒരു ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകണം. ആദ്യമായിട്ട് അത് ബ്രൈൻ ഉണ്ടാക്കണം. ആ ബ്രൈനിന് വേണ്ടി നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ നാരങ്ങ, ഉപ്പ്, പഞ്ചസാര, വിനെഗർ, മഞ്ഞപ്പൊടി, വെള്ളം. ഇനി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം വേണം. ആവശ്യത്തിന് ഉപ്പ് ഇടണം നമ്മൾ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ മൂടി വെച്ച് ചിക്കനെ മുക്കി വെച്ച് നമ്മൾ 24 മണിക്കൂർ മിനിമം നമ്മളത് എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ഇറച്ചിയിലൊക്കെ നമ്മുടെ ഈ മഞ്ഞളുടെയും അല്ലെങ്കിൽ ഉപ്പിൻ്റെയും വെളുത്തുള്ളിൻ്റെ അംശമൊക്കെ നമുക്ക് പിടിച്ചു വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേത്തെ കാര്യമാണ്, ഇറച്ചി എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഇറച്ചിൻ്റെ മുകളിലെ മോയ്സ്ചർ കംപ്ലീറ്റ് ഒപ്പി മാറ്റണം. ഇനി ബേസിക് സീസണിങ് ആണ്, ഇത്തിരി ഉപ്പും കുരുമുളകും മാത്രമായിട്ട് സീസൺ ചെയ്യാം. അതിന് ഉൾഭാഗത്തൊക്കെ സീസൺ ചെയ്യണം. ഇനി നമ്മുടെ ബേസിക് മാരിനേഷനും, ഇത്തിരി മുളക് പൊടി, അതായത് പേരിന് മാത്രം ഒരുപാട് മസാല അങ്ങനെ ബേൺ ആവാൻ സാധ്യതയുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഓയിലും കൂടി നമ്മൾ മസാല എല്ലായിടത്തും ഉള്ളിലും പുറത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക. നമ്മളതിൻ്റെ കാലുകൾ കെട്ടിയിടുക, കൈകൾ നമുക്ക് ചെസ്നം അടുപ്പിച്ച് വെച്ച് നമുക്ക് വല്ല കോലൊക്കെ വെച്ച് കുത്തി വെക്കാം. കാരണം എന്താ ചോദിച്ചാൽ കൈ പെട്ടെന്ന് അല്ലെങ്കിൽ വിങ്സ് പെട്ടെന്ന് കുക്കാവാൻ സാധ്യത, അപ്പോൾ അങ്ങനെ ബേൺ ആവും. എന്നാൽ ഫാറ്റിൻ്റെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗം നമുക്ക് ബേൺ ആവാതെ അല്ലെങ്കിൽ കുക്കാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാം ഒരു ടൈമിൽ കുക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു ഹോൾ പീസായി എടുക്കുന്നത്. എൻ്റെ കയ്യിൽ റോട്ടിസറി ഉണ്ടായതുകൊണ്ട് അത് വെച്ചാൽ ഞാൻ അവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതില്ലാത്തൊരു കുഴപ്പമാക്കൊന്നും വേണ്ട, ഒരു പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കുടുംബം മറിച്ചിടുക. ഞാനിവിടെ എല്ലാ 15 to 1.5 മണിക്കൂറിലും എന്ന് തുറന്നിട്ട് ഓയിലോ ബട്ടറോ നമ്മൾ അതിൻ്റെ മുകളിൽ തേച്ചുകൊണ്ടേയിരിക്കും. ഞാൻ 1.5 മണിക്കൂറോളം ഇത് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചിക്കൻ കിട്ടിയത്. നല്ല ഗോൾഡൻ കളറായിട്ട് യൂണിഫോം എല്ലാ ഭാഗത്തും, അപ്പം പെർഫെക്റ്റാണ് കണ്ടിട്ട്. പക്ഷേ അണ്ടർ കുക്കാവാൻ പാടില്ല. അതിനു മുമ്പ് നമ്മൾ കയറും ആ കോലൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ കാലം പിടിവിച്ച് നോക്കാം. അതിൻ്റെ ബോണിന്ന് പെട്ടെന്ന് വിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കുക്കാന്ന് അർത്ഥം. നോക്കാം നമുക്ക്. യെസ്, അപ്പം നമ്മുടെ ബോണൊക്കെ കിടിലായിട്ട് ഊരിപ്പോയിട്ടുണ്ട്. പെർഫെക്റ്റ്ലി കുക്ക്ഡ് ഒരു ഗ്രിൽ ചിക്കനാണിത്. ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.